സംസ്ഥാനത്തെ ആദ്യ പ്രകൃതിവാതക ഇന്ധന പമ്പുകൾ അടുത്ത മാസം ആദ്യം കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങും. പെട്രോളിനേക്കാൾ 25% വില കുറവുള്ള പ്രകൃതിവാതകം ഉയർന്ന മൈലേജും ഉറപ്പു നൽകുന്നു. ഇന്ധനവില കുതിച്ചുയരുമ്പോഴാണ് പ്രകൃതിവാതക പമ്പുകൾ സജ്ജമാകുന്നത്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരത്തിലേക്കുള്ള യാത്ര, അതും പൂർണ്ണമായും പരിസ്ഥിതിക്കിണങ്ങിക്കൊണ്ട് പ്രകൃതിവാതക ഇന്ധനം അഥവാ CNG വാഗ്ദാനം ചെയ്യുന്നത് ഇതാണ്. അടിക്കടി ഉണ്ടാകുന്ന പെട്രോൾ ഡീസൽ വിലവർദ്ധനവിന് ഒരു ബദൽ മാർഗം കൂടിയാണ് CNG. മെട്രോ നഗരമായ കൊച്ചിയിൽ ആദ്യഘട്ടം തുറക്കുന്നത് 4 പമ്പുകളാണ്. ഘട്ടംഘട്ടമായി നഗരത്തിലെ ഓട്ടോ, സിറ്റി ബസ് സർവീസുകൾ പ്രകൃതിവാതക ഇന്ധനത്തിലേക്ക് പൂർണ്ണമായും മാറുകയാണ് ലക്ഷ്യം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് അദാനി ഗ്രൂപ്പുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ നമ്മൾ വ്യാപകമായി തന്നെ ഇത് പ്രചരിപ്പിക്കും. മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ നോക്കുകയാണെങ്കിൽ ഗെയിൽ പൈപ്പ് ലൈൻ ഒരിക്കലും അത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ് പ്രോഡക്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്ന വഴിയിലെല്ലാം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയും. പുതുവൈപ്പ് ടെർമിനലിൽ നിന്നുള്ള കംപ്രസ്ഡ് ഗ്യാസ് കളമശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സ്റ്റേഷനിലാണ് ആദ്യം എത്തിക്കുന്നത്. അവിടെ നിന്നാണ് മറ്റ് പമ്പുകളിലേക്ക് ഇന്ധനമെത്തിക്കുക. കിലോവിന് 45 മുതൽ 55 രൂപ വരെയാണ് വില പ്രതീക്ഷിക്കുന്നത്. പെട്രോളിനെ അപേക്ഷിച്ച് 6 കിലോമീറ്ററെങ്കിലും അധിക മൈലേജും CNG വാഗ്ദാനം ചെയ്യുന്നുവെന്ന് IOC വ്യക്തമാക്കുന്നു. സ്വന്തം വാഹനങ്ങളിൽ കൺവേർഷൻ കിറ്റുകൾ ഘടിപ്പിച്ച് CNG ഇന്ധനം നിറയ്ക്കാം. 40,000 രൂപ വരെയാണ് ഇത്തരം കിറ്റുകൾക്ക് വിലയായി പറയുന്നത്. കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.